അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം തുടങ്ങി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാണ് രാജ്യം വിട്ടതെന്ന് യു എയിൽ അഭയം തേടിയ പ്രസിഡന്റ് അഷ്റഫ് ഖനെ അറിയിച്ചു കുഴപ്പങ്ങളില്ലാതെ അഫ്ഗാൻ വിടാൻ അമേരിക്കയ്ക്ക് കഴിയില്ലായിരുന്നുവെന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു അതിനിടെ സർക്കാർ രൂപീകരണത്തിനായി മുൻ പ്രസിഡന്റ് ഹമീദ് കസായിയുമായി താലിബാൻ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ജിജിൻ ചേപ്പാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ജിജിൻ സ്ത്രീകൾക്കുൾപ്പെടെ സ്വാതന്ത്ര്യം നൽകുമെന്ന് നേരത്തെ തന്നെ താലിബാൻ അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് മുഖം മറയ്ക്കാതെ പുറത്തിറങ്ങിയ സ്ത്രീയെ വെടിവെച്ചു കൊന്നു അതുപോലെ തന്നെ പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് വീണ്ടും ആക്രമണത്തിന്റെ പാതയിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് നിലവിലെ താലിബാന്റെ അവസ്ഥ അമൃത അക്ഷരാർത്ഥത്തിൽ താലിബാൻ അതിൻ്റെ തനി നിറം പുറത്തു കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു നേരത്തെ സമാധാനത്തിന്റെ പാതയിലേക്ക് പോകുമെന്നായിരുന്നു താലിബാൻ പറഞ്ഞിരുന്നു എങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ താലിബാൻ അതിൻ്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്ത്രീകൾക്ക് നേരെയും സർക്കാർ ജീവനക്കാർക്ക് നേരെയും ഇടതടവില്ലാത്ത ആക്രമണമാണ് താലിബാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അഫ്ഗാൻ പതാകയുമായി തെരുവിലിറങ്ങിയവരെ നേരെ വെടിവെക്കുകയായിരുന്നു താലിബാൻ ചെയ്തത് അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വലിയ കലുഷിതമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് അഫ്ഗാൻ ഇപ്പോൾ കടന്നു പോകുന്നത് അഫ്ഗാൻ ജനതയ്ക്ക് ആ സഹായത്തിന് പോലും ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് താലിബാൻ്റെ നടപടികൾ താലിബാൻ ഭീകരർ വീടുകളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇല്ലാത്തവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്ന ഭീകര അന്തരീക്ഷം തന്നെയാണ് അഫ്ഗാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അഫ്ഗാനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുടെ ഒഴിപ്പിക്കൽ നടപടികളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ഇപ്പോഴും അഫ്ഗാൻ കുടുങ്ങിക്കിടക്കുന്നത് അവരെ കാബൂൾ വിമാനത്താവളത്തിൽ ആണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ സുരക്ഷയുള്ളത് അവിടം വരെ എത്തിക്കുക എന്നത് വലിയ ദൗത്യം തന്നെയാണ് അതിനുപോലെ പുറത്ത് കാബൂൾ വിമാനത്താവളത്തിന് പുറത്ത് ഇപ്പോഴും താലിബാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ആ വിമാനത്താവളം വരെയെങ്കിലും യാത്രക്കാരെ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ എത്തിക്കാനാണ് ഓരോ രാജ്യവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരെ ഇരുന്നൂറിലധികം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അഫ്ഗാനിൽ അവരെ എത്രയും വേഗം നാട്ടിൽ തിരികെ എത്തിക്കുക എന്ന കൂടിയാണ് ഇന്ത്യ സർക്കാർ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ ഇതിനായുള്ള പ്രത്യേക വിമാനങ്ങൾ സജ്ജീകരിക്കണമെന്ന പ്രധാനമന്ത്രി അടക്കം തന്നെ നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞു ഇന്നത്തെ ഈ ദിവസം െ കൂടുതൽ പേരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ഏറ്റവും കൂടുതൽ പേരെ പുറത്തെത്തിച്ചത് അല്ലെങ്കിൽ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അമേരിക്കക്കാണ് രണ്ടായിരത്തോളം പേരെ അമേരിക്ക നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ പൗരന്മാരെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ് ഓരോ രാജ്യങ്ങളുടെയും പരമപ്രധാനമായ ലക്ഷ്യം പക്ഷേ അഫ്ഗാൻ ജനത നേരിടുന്ന വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവർ നേരിടുന്ന കൊടിയ പീഡനങ്ങൾ അത് തുടരുകയാണ് അന്നതാണ് ജിജിൻ സർക്കാർ രൂപീകരണ ചർച്ചകളും പുരോഗമിക്കുകയാണല്ലോ ഇപ്പോൾ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായിയുമായും ചർച്ചകൾ നടത്തിയിരുന്നല്ലോ അതിന്റെ വിവരങ്ങൾ കൂടി അമൃത സർക്കാർ രൂപീകരണം ഏറെക്കുറെ താലിബാൻ ഉറപ്പിച്ചു കഴിഞ്ഞു അത് എത്തരത്തിൽ വേണം സർക്കാർ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി ഇനിയൊരു ആശയക്കുഴപ്പമുള്ളത് ഹമീദ് ഖൽസായിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതിയാണ് ഇപ്പോൾ ഭരണം കൈകാലുന്നത് ഈ സമിതിയുമായി ചേർന്നുകൊണ്ട് താലിബാൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ തന്നെയാണ് രൂപീകരിക്കാൻ പോകുന്നത് അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അബ്ദുള്ള അബ്ദുള്ളയും ഹമീദ് കൽസായിയും അടക്കമുള്ളവരുമായി താലിബാൻ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു നേരത്തെ ദോഹയിൽ ഉണ്ടായിരുന്ന താലിബാൻ നേതാ താലിബാൻ നേതാക്കൾ തിരികെ നാട്ടിലെത്തിയും കാണ്ടഹാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാബൂളിലെത്തി യും ചെയ്തിരുന്നു അവിടെ വെച്ചാണ് കർഷായി അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയത് ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം വേണമോ അതോ ഒരു ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് എന്ന തലത്തിലേക്കുള്ള ഭരണ സംവിധാനം വേണമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശയക്കുഴപ്പമുള്ളത് അക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ അഫ്ഗാനിലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ പ്രസിഡന്റ് പ്രതികരണം വന്നു കഴിഞ്ഞു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ രാജ്യമിട്ടതെന്നായിരുന്നു അഫ്ഗാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ലക്ഷ്യം വയ്ക്കാനായിരുന്നു താലിബാൻ ശ്രമിച്ചിരുന്നത് അതുകൊണ്ടാണ് താൻ രാജ്യമിടേണ്ടി വന്നിരുന്ന സാഹചര്യം അത് തിരികെ അഫ്ഗാനിലേക്ക് മടങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും അഫ്ഗാൻ പ്രസിഡന്റ് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തൻ്റെ നിലപാടിൽ നിന്ന് അഫ്ഗാനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ ന്യായീകരിക്കുക തന്നെയാണ് അവസാന നിമിഷവും ജോ ബൈഡൻ ചെയ്യുന്നത് കുഴപ്പങ്ങളില്ലാതെ അഫ്ഗാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നില്ല അത്തരത്തിൽ മാത്രമേ അഫ്ഗാൻ സേനാ അമേരിക്കയ്ക്ക് സേനാ പിന്മാറ്റം സാധ്യമാകൂ എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്